അമ്മ ഡബ്ല്യു സി സി ഇങ്ങനെയുള്ള സംഘടനകളുണ്ടല്ലോ, കനി എങ്ങനെയാണ് ഈ സംഘടനകളെ കാണുന്നത്? അല്ലെങ്കിൽ ഇപ്പോഴുള്ള മലയാള സിനിമയിലെ ഈ വലിയ സംഘർഷമുണ്ടല്ലോ, അത് ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം വലിയ സംഘർഷം, ആക്രമിക്കപ്പെട്ട നടിയുണ്ട്, അവർക്ക് വേണ്ടി ഒരുപക്ഷെ സെൽഫ്ലെസ്സായി ആക്ട് ചെയ്യുന്ന മറ്റ് നടിമാരുണ്ട്, മറ്റ് സഹപ്രവർത്തകരുണ്ട്, വളരെ കുറച്ചാണെങ്കിൽ പോലും. പക്ഷെ വേറൊരു വലിയൊരു വിഭാഗം അതിൻ്റെ മേലിൽ ബോംബാർഡ് ചെയ്യുന്നു. എങ്ങനെയാണ് ഇതിനെയൊക്കെ കാണുന്നത്? എങ്ങനെയാണ് ഇതിനെ കാണുന്നത് പറയുമ്പോൾ, ആക്രമിക്കപ്പെട്ട നടിയുടെ ആ ഒരു സംഭവം ഒരു നമുക്കെല്ലാം ഷോക്ക് തരുന്നതാണെങ്കിലും അതൊരു ഒറ്റപ്പെട്ട സംഭവമല്ല. ആർട്ടിസ്റ്റുകളുടെ ഒരു സിനിമയാണെങ്കിലും നാടകം ലോകത്തും ഇന്ത്യയിലും ഒക്കെ എടുത്താലും അത്തരം സംഭവങ്ങൾ ഒന്നിൽ കൂടുതലുണ്ടെന്ന് നമുക്കറിയാം. അത് ഈ ഒരു രീതിയിൽ ചർച്ച ചെയ്യപ്പെട്ടത് അവരുടെ ഒരു ധൈര്യത്തിൽ അവർ അത്രയും വന്നതുകൊണ്ടും കൂടിയാണ്. അപ്പോൾ ഞാൻ എങ്ങനെയാണ് കാണുന്നത്, എനിക്കിപ്പോൾ എ എം എം എ എന്ന് പറയുന്ന സംഘടനയെ പറ്റിയായിട്ടൊന്നും പറയാനില്ല, കാരണം ഞാൻ അതിൻ്റെയൊന്നും ഭാഗമല്ല. ഞാൻ പൊതുവെ സംഘടനകളുടെ ഇല്ല സംഘടനകളുടെ അതിൻ്റെ മാത്രമല്ല. ഇപ്പം എൻ്റെ കൂട്ടുകാരൊക്കെ ഒരുപാട് ഫെമിനിസ്റ്റുകൾ ആയിട്ടുള്ളവർ, ഫെമിനിസ്റ്റ് സംഘടനകൾ 2005 ഇപ്പം ഞാൻ വളർന്നതിന് ശേഷം, അതിന് മുമ്പും ഉണ്ട്, ഞാൻ വളർന്നതിന് ശേഷം ഉണ്ടായതിൽ പോലും ഞാൻ അങ്ങനെ ആക്റ്റീവായിട്ടൊരു മെമ്പറായിട്ട് ചേർന്നിട്ടില്ല. അത് എനിക്ക് സംഘടനാ പ്രവർത്തനത്തിനുള്ള ഒരു കഴിവില്ല. ശരിക്കും എനിക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ഫ്രണ്ടായിട്ട് ആ സംഘടനയുമായിട്ട് സഹകരിക്കുക, അവരുടെ ചില ചില പരിപാടികളിൽ ചിലപ്പോൾ നമുക്ക് സമയമുള്ളപ്പോൾ മുഴുവനായി നിൽക്കാൻ പറ്റുക എന്നുള്ളതാണ്. പിന്നെ എ എം എം എന്ന് പറഞ്ഞൊരു സംഘടനയിൽ ചേരണം എന്ന് എനിക്ക് അങ്ങനെ ഒരു നടി എന്നുള്ളതിൽ വന്നിട്ട് തോന്നിയിട്ടുമില്ല. പിന്നെ എനിക്ക് തോന്നുന്നില്ല അതെനിക്ക് അഫോർഡബിൾ പോലും ആണെന്ന്. പലപ്പോഴും നമ്മൾ ഒരുപാട് സിനിമയൊക്കെയുള്ളപ്പോഴാണ് അവർക്ക് എന്തോ 1 ലക്ഷം രൂപ അങ്ങനെ എത്രയോ പൈസ ഒക്കെ കൊടുത്തിട്ടാണ് ചേരുന്നത്. അപ്പം ഞാനൊന്നും അത് ആലോ എൻ്റെ ഒന്നും ചിന്തയിൽ തന്നെ വന്നിട്ടില്ല. അപ്പൊ അത് ഞാൻ അങ്ങനെ പറയുന്നു. ഇല്ല, പോകാൻ ഒരു ചാൻസും ഇല്ല, അതാണ് ഞാൻ പറയുന്നത്. എനിക്ക് അങ്ങനെ ഒരു സംഘടനയിലും പൊതുവെ താല്പര്യമില്ല. അതിനോടൊപ്പം ഇങ്ങനെ ഒരു സംഘടനയിൽ ഞാൻ ഒരിക്കലും ജോയിൻ ചെയ്യാൻ ചാൻസ് ഇല്ല, അൺലെസ് വലിയ മാറ്റങ്ങൾ ഉണ്ടാവല്ലോ. അതായത് ഡബ്ല്യു സി സിയിൽ ഞാൻ ഉണ്ടായിരുന്നു ഈ മെമ്പർ എന്നുള്ള തരത്തിൽ, അല്ലാതെ ഞാൻ ഇപ്പോഴും ഉണ്ട്. അതായത് ഡബ്ല്യു സി സിയുടെ എന്തെങ്കിലും ഒരു പരിപാടിയോ അല്ലെങ്കിൽ അവരെന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ എൻ്റെ അഭിപ്രായം പറയുക, അത് ഞാൻ ചെയ്തിട്ടുണ്ട്, ഉറപ്പായിട്ടും ഉണ്ടായിട്ടുണ്ട്. പക്ഷേ അപ്പോഴും ഞാൻ അവർ ഡബ്ല്യു സി സിയിലുള്ള എല്ലാവരോടും തന്നെ പറഞ്ഞിട്ടുണ്ട്, ഞാൻ കുറച്ചുനാൾ ശ്രമിച്ചു ഈ മെമ്പറായിട്ടിരിക്കാനായിട്ട് ശ്രമിച്ചു. അപ്പം ആദ്യമായിട്ട് അങ്ങനെ ചേരണമെന്ന് തോന്നിയ സംഘടനയും ഡബ്ല്യു സി സി ആണ് ശരിക്കും പറഞ്ഞാൽ. അപ്പോൾ പക്ഷെ എനിക്ക് അറിയാം എൻ്റെ ഒരു സമീപനത്തിൽ സംഘടനയിൽ വേറൊരു തരം ഡെഡിക്കേഷൻ അതിന് വേണം. ആ അത് ഞാൻ ഗോവയിൽ താമസിക്കുന്നതുകൊണ്ട് തന്നെ അവിടെ എല്ലാം കൂടെ നിന്നിട്ട് എനിക്ക് പറ്റുന്ന ഒരു കാര്യമായി തോന്നിയില്ല. അപ്പം ഞാൻ പറഞ്ഞു എന്തെങ്കിലും ഒരു കാര്യം ഉള്ളപ്പോൾ ഞാൻ വരാം. അങ്ങനെ എന്താ എനിക്ക് തോന്നിയിട്ടുള്ളത് നടി, സിനിമാ നടി എന്നൊക്കെ തരത്തിൽ എടുക്കാനാണെങ്കിൽ തോന്നിയത് മുമ്പെന്ന് വെച്ചാൽ കുറച്ചുകൂടെ ഒരു ഒറ്റയ്ക്കുള്ള ജേർണിയാണ്. പക്ഷേ ഡബ്ല്യു സി സി പോലൊരു സംഘടന ഉള്ളപ്പം ഒരുപാട് നടിമാർ എന്നെ പോയ അല്ലെങ്കിൽ ഒരുപാട് നടിമാർ, മേക്കപ്പ് ആർട്ടിസ്റ്റുകൾ, പല മേഖലയിലുള്ള പ്രത്യേകിച്ച് ക്രൂ ആയിട്ടുള്ള വിമൻ ഇൻ സിനിമ എന്നുള്ള എല്ലാവർക്കും നമുക്ക് പറയാനൊരു സ്ഥലമുണ്ട് എന്ന് പറയില്ലേ, അതൊരു വലിയ കാര്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഒരു പിന്നെ അതിനെ എന്ത് ആറ്റിറ്റ്യൂഡ് എടുക്കുന്നു, എനിക്ക് ഡബ്ല്യു സി സിക്ക് ആണെങ്കിലും എപ്പോഴും ക്രിറ്റിസിസം ഏറ്റെടുക്കാൻ പറ്റട്ടെ, അതിനനുസരിച്ച് മാറാൻ കഴിയട്ടെ എന്ന് ഞാൻ വിചാരിക്കുന്നത്. അതിന് അങ്ങനെ ഒരു പ്രതീക്ഷ എനിക്കുണ്ട്. അങ്ങനെ മാറാൻ തയ്യാറായ എന്തെങ്കിലും നമ്മൾക്കൊരു ഇപ്പം നിങ്ങൾ ചെയ്യുന്നത് ശരിയല്ല എന്ന് പറയുമ്പം കേൾക്കാനും അതിനനുസരിച്ച് ബെറ്റർ ആവാനും തയ്യാറായിട്ടുള്ളൊരു സംഘടനയായിട്ടാണ് എനിക്ക് ഡബ്ല്യു സി സി ഇതുവരെ തോന്നിയിട്ടുള്ളത്.